Hi friends, welcome to my channel, Chinu's Online Learning. Appo inathu namukku pudhiya class like ellavarkkum swagatham. Appo nammal kaina class ile nammal lesson 5 Universe the Great Wonder ennu parayna part 1 aanu nammal eduthathu. Adile nammal solar system te kurichum Nicholas Copernicus ne kurichum planets, satellites, orbit ഇതിനെല്ലാം കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അതായത് പിക്ചേഴ്സ് നമ്മൾ എക്സാമിൻ ചെയ്തു ഇനി നമ്മൾ ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കാനാണ് പോകുന്നത് സോ പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം ഫസ്റ്റ് വൺ മെർക്കുറി ഇപ്പൊ മെർക്കുറിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് മെർക്കുറിയുടെ ഫീച്ചേഴ്സ് രണ്ട് പോയിന്റ്സ് ആണ് എഴുതിയിട്ടുള്ളത് നോ സാറ്റലൈറ്റ്സ് ആൻഡ് സ്മോളസ്റ്റ് പ്ലാനറ്റ്സ് മെർക്കുറിക്ക് സാറ്റലൈറ്റ്സ് ഇല്ല നമ്മൾ എന്താണ് സാറ്റലൈറ്റ്സ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു The celestial bodies which revolve around the planets are known as satellites. So Mercury doesn't have any satellites, and it is the smallest planet nearest to the sun. Sun in the ettom aduthulla oru planet aanu Mercury. Adondathu cheriya planet ennu ariyappedunnu. Next one, Mercury kazhinja varunnathaanu Venus. It is the brightest planet, hottest planet, and no satellites. ഇപ്പോൾ വീനസ് എന്ന് പറയുന്നത് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് നല്ല ചൂട് കൂടിയ പ്ലാനറ്റ് ആണ് ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് ആൻഡ് ലൈക്ക് മെർക്കുറി ഇറ്റ് ഓൾസോ ഡസൻറ്റ് ഹാവ് എനി സാറ്റലൈറ്റ്സ് മെർക്കുറിയുടെ പോലെ തന്നെ വീനസിനും സാറ്റലൈറ്റ്സ് ഇല്ല അപ്പോൾ വീനസ് എന്ന് പറയുന്നത് ബ്രൈറ്റസ്റ്റ് ആൻഡ് ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആൻഡ് ഇറ്റ് ഡസൻറ്റ് ഹാവ് സാറ്റലൈറ്റ്സ് നെക്സ്റ്റ് വൺ അവർ പ്ലാനറ്റ് ഇനി നമ്മുടെ പ്ലാനറ്റ് ആണ് എർത്ത് ബ്ലൂ ഇൻ കളർ വെൻ വ്യൂഡ് ഫ്രം സ്പേസ് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ബ്ലൂ ആയിട്ട് തോന്നും അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ പ്ലാനറ്റ് അതായത് സ്പേസിൽ നിന്ന് നോക്കുമ്പോൾ എർത്തിനെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ബ്ലൂ ആയിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് തന്നെ എർത്തിനെ ബ്ലൂ പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നു ദ ഓൺലി പ്ലാനറ്റ് വെർ ലൈഫ് ഈസ് ഫൗണ്ട് ടു എക്സിസ്റ്റ് ഈ എർത്തിൽ മാത്രമാണ് ജീവനുള്ളത് മറ്റ് പ്ലാനറ്റ്സിലൊന്നും മറ്റുള്ള 7 പ്ലാനറ്റ്സിലൊന്നും ജീവൻ ഇതുവരെയായിട്ട് കണ്ടെത്തിയിട്ടില്ല എർത്തിൽ മാത്രമാണ് ജീവൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് ഓക്സിജനും വാട്ടറും മനുഷ്യന് ആവശ്യമായുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ജീവിക്ക് ഒരു സ്ഥലത്ത് ജീവിക്കാൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് ഭൂമിയിലാണ് അതുകൊണ്ട് ഭൂമിയിൽ മാത്രമാണ് ജീവൻ ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൂ മറ്റ് ഗ്രഹങ്ങളിലൊന്നും കണ്ടെത്തിയിട്ടില്ല വൺ സാറ്റലൈറ്റ് മൂൺ നമ്മുടെ എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉള്ളൂ നാച്ചുറൽ സാറ്റലൈറ്റ് മൂൺ ഓക്കെ അപ്പോ എർത്ത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മാർസ് മാർസ് ഫോർത്ത് പ്ലാനറ്റ് ആണ് ഇപ്പോ ഓർഡർ അനുസരിച്ച് വേണം നമ്മൾ ഈ പ്ലാനറ്റുകളിൽ പഠിക്കാൻ അപ്പൊ ഫോർത്ത് ആയിട്ട് വരുന്നത് മാർസ് ടു സാറ്റലൈറ്റ്സ് മാർസ് ഹാസ് ടു സാറ്റലൈറ്റ് എർത്തിന് ഒരു സാറ്റലൈറ്റ് ഉള്ളൂ മെർക്കുറിക്കും വീനസും സാറ്റലൈറ്റേ ഇല്ല മാർസിന് രണ്ട് സാറ്റലൈറ്റ് ഉണ്ട് ട്രേസസ് ഓഫ് വാട്ടർ ഫ്ലോ ഇൻ ഏൻഷ്യൻ ടൈംസ് ഡിസ്കവേർഡ് അതായത് വെള്ളം ഒഴുകിയിരുന്ന ആ ഒരു വഴി അതിന്റെ വെള്ളം ഒഴുകിയിരുന്ന ആ വഴി എന്ത് നമ്മുടെ മാർസിൽ ഡിസ്കവർ ചെയ്തിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് വെള്ളം മാർസിൽ കൂടെ ഒഴുകിയിരുന്നു എന്നുള്ളതിന്റെ അടയാളം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോ ടു സാറ്റലൈറ്റ്സ് ട്രേസസ് ഓഫ് വാട്ടർ ഫ്ലോ ഡിസ്കവേർഡ് ഇൻ ഏൻഷ്യൻ ടൈംസ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജൂപ്പിറ്റർ ജൂപ്പിറ്റർ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഇറ്റ് ഹാസ് മോർ ദാൻ 60 സാറ്റലൈറ്റ്സ് 12 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ ജൂപ്പിറ്റർ എന്ന് പറയുന്നത് സോളാർ സിസ്റ്റത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ പ്ലാനറ്റ് ആണ് അതിന് 60 കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട് ഇറ്റ് ഹാസ് മോർ ദാൻ 60 സാറ്റലൈറ്റ്സ് അതിനാണ് അതായത് സോളാർ സിസ്റ്റത്തിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സാറ്റലൈറ്റ്സ് ഉള്ളതും ജൂപ്പിറ്ററിന് തന്നെയാണ് ആൻഡ് 12 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ 12 വർഷം എടുക്കും സണ്ണിന്റെ അടുത്തേക്ക് എത്താൻ അത് അത്രയും വലുതായതുകൊണ്ടും പിന്നെ അത് കുറെ നീങ്ങിയിട്ടേക്കില്ല അതായത് ഒരു 5th പ്ലാനറ്റ് ആയിട്ടാണ് അത് വരുന്നത് ദെൻ സാറ്റേൺ ഹാസ് റിംഗ് അറൌണ്ട് ആൻഡ് മോർ ദാൻ 30 സാറ്റലൈറ്റ്സ് സാറ്റേണിന്റെ ചുറ്റും ഒരു റിംഗ് ഉണ്ട് ഒരു മോതിരം പോലെയുള്ള ഇതുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കാം പിക്ചർ നോക്കുമ്പോൾ പിന്നെ ഇറ്റ് ഹാസ് മോർ ദാൻ 30 സാറ്റലൈറ്റ്സ് അതിന് 30-ലേറെ സാറ്റലൈറ്റ്സ് ഉണ്ട് യുറാനസ് മോർ ദാൻ 25 സാറ്റലൈറ്റ് 84 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദി സൺ
യുറാനസിനെ 25 സാറ്റലൈറ്റ്സ് ആണുള്ളത്, 25-നാട്ടും കൂടുതൽ, മോർ ദാൻ 25 സാറ്റലൈറ്റ്സ്. ആൻഡ് 84 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ. സണ്ണിന് അടുത്തേക്ക് ചുറ്റിയിട്ട്, അതായത് എത്താനായിട്ട് 84 ഇയേഴ്സ് എടുക്കും, 84 വർഷം എടുക്കും. ആൻഡ് ലാസ്റ്റ് പ്ലാനറ്റ്, അതായത് 8th പ്ലാനറ്റ് നെപ്റ്റ്യൂൺ, മോർ ദാൻ എ ഡസൺ സാറ്റലൈറ്റ്സ്. ഡസൺ എന്ന് പറയുമ്പോൾ 12, അപ്പോൾ 12-ൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. 164 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ. ഏറ്റവും കൂടുതൽ സണ്ണിന്റെ അടുത്തേക്ക് എത്താനും ചുറ്റിയിട്ട് എത്താനും ടൈം എടുക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ് നെപ്റ്റ്യൂൺ ആണ്, ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നത്. 164 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദി സൺ, 164 ഇയേഴ്സ് ടു റിവോൾവ് അറൌണ്ട് ദ സൺ. മോർ ദാൻ എ ഡസൺ സാറ്റലൈറ്റ്, ഡസൺ എന്ന് പറയുമ്പോൾ 12, അപ്പൊ 12-ൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് പ്ലാനറ്റ്സിന്റെ സോളാർ സിസ്റ്റം. അടുത്തതായിട്ട് നമ്മളൊരു പേഴ്സണെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, ഗലീലിയോ ഗലീലി. 1564-1642 AD നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിക്കോളാസ് കോപ്പർനിക്കസിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗലീലിയോ ഗലീലിനെ കുറിച്ചാണ്. 1564-1642 AD ഇറ്റാലിയൻ ഫിസിക്സ് ആസ്ട്രോണമർ, മാത്തമാറ്റിഷ്യൻ ആൻഡ് ഫിലോസഫർ. അപ്പോ ഹി സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് സ്കൈ വിത്ത് എ സെൽഫ് മെയ്ഡ് ടെലിസ്കോപ്പ്, ഡിസ്കവേർഡ് 4 സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ. അപ്പോ ഗലീലിയോ ഗലീലി എന്ന് പറയുന്നത് സ്വന്തമായി ഒരു ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം താൻ ഉണ്ടാക്കിയ ടെലിസ്കോപ്പ് വെച്ച് ആകാശം നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ടെലിസ്കോപ്പിലൂടെ ഗലീലിയോ ഗലീലി 4 സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ, ജൂപ്പിറ്ററിന്റെ 4 സാറ്റലൈറ്റ്സ് കണ്ടുപിടിച്ചു. അപ്പൊ ജൂപ്പിറ്റർ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 16-ൽ കൂടുതൽ സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിലത്തെ 4 സാറ്റലൈറ്റ്സും കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ്. അപ്പോ ഇദ്ദേഹം സ്വന്തമായി ഒരു ടെലിസ്കോപ്പ് ഉണ്ടാക്കി, ആ ടെലിസ്കോപ്പ് വഴിയാണ് അദ്ദേഹം ആകാശത്ത് നിരീക്ഷിച്ചതും അങ്ങനെ 4 ജൂപ്പിറ്ററിന്റെ സാറ്റലൈറ്റ്സ് കണ്ടുപിടിച്ചത്. ഹി സ്റ്റാർട്ടഡ് ഒബ്സർവിംഗ് ദ സ്കൈ വിത്ത് എ സെൽഫ് മെയ്ഡ് ടെലിസ്കോപ്പ്, ഡിസ്കവേർഡ് ദ 4 സാറ്റലൈറ്റ്സ് ഓഫ് ജൂപ്പിറ്റർ, ഗലീലിയോ ഗലീലി. ഇപ്പൊ നമ്മള് കുറച്ചൊക്കെ മെമ്പേഴ്സിനെ കുറിച്ച്, നമ്മൾ സോളാർ സിസ്റ്റത്തിലെ കുറച്ച് മെമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി അല്ലാതെയുള്ള മറ്റ് മെമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഐഡന്റിഫൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ സോളാർ സിസ്റ്റം ഫ്രം ദി ഡയഗ്രം. അപ്പൊ ഇവിടെ കുറെ ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കവിടെ ആസ്ട്രോയിഡ്സ്, ഡ്വാർഫ് പ്ലാനറ്റ് ഇവയാണ് ഉള്ളത്. വാട്ട് യു മീൻ ബൈ ആസ്ട്രോയിഡ്സ്? ദ റോക്ക് ഫ്രാഗ്മെന്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ കോൾഡ് ആസ്ട്രോയിഡ്സ്. ആസ്ട്രോയിഡ്സ് എന്ന് പറയുന്നത് മാർസിനും ജൂപ്പിറ്ററിനും നടുക്കിലുള്ള കല്ലുകൾ പോലെയുള്ള ആ സാധനത്തിനെയാണ് പറയുന്നത് ആസ്ട്രോയിഡ്സ്. ദ റോക്ക് ഫ്രാഗ്മെന്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ നോൺ ആസ് ആസ്ട്രോയിഡ്സ്. മാർസിനും ജൂപ്പിറ്ററിനെയും നടുക്കിൽ ഇങ്ങനെ കല്ലുകൾ കാണാം, വരി വരിയായിട്ടുള്ളത്, ആ കല്ലുകളെ പറയുന്നതാണ് ആസ്ട്രോയിഡ്സ്. ഓൺ റയർ ഒക്കേഷൻസ് ദേ കം ടുവേർഡ്സ് എർത്ത് ആൻഡ് പോസ് ത്രെറ്റ് ടു ദ എർത്ത്. ചില സന്ദർഭങ്ങളിൽ മാത്രം ഈ ആസ്ട്രോയിഡ്സ്, ഇത് മാർസിനും ജൂപ്പിറ്ററിനും നടുക്കിലാണ് നിൽക്കുന്നത്, അപ്പൊ മാർസ് കഴിഞ്ഞപ്പുറത്ത് വരുന്നത് എർത്താണ്. സോ ചില സമയങ്ങളിൽ ഈ ആസ്ട്രോയിഡ്സ്, അതായത് കല്ല് പോലെയുള്ള ഈ സാധനങ്ങൾ, എർത്തിന്റെ അടുത്തേക്ക് വരും, എന്നിട്ട് എർത്തിന് ഭീഷണി വരും. അതായത് എർത്തിലേക്ക് വലിയൊരു കല്ല് പോലെയുള്ളതുകൊണ്ട് എർത്തുമ്പോൾ തട്ടി കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും, കുറേ പേര് മരിക്കും. അപ്പം അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ചിലപ്പോൾ മാത്രമാണ്, വളരെ റെയർ ആയിട്ടാണ് ഇവർ എർത്തിലേക്ക് വരാറുള്ളത്. ഇങ്ങനെ എപ്പോഴും അങ്ങനെ വരുന്നതല്ല. ആസ്ട്രോയിഡ്സ് ഒരു കല്ല് പോലുള്ള സാധനമായതുകൊണ്ട് തന്നെ അത് ഭൂമിയുടെ അടുത്തേക്ക് ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എർത്തിനൊരു ഭീഷണി തന്നെ മുഴക്കാറുണ്ട്. ഇനി കുറച്ച് അമേസിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്. അതിനു മുമ്പ് നമുക്കൊരു ആസ്ട്രോയിഡിന്റെ പടം അവിടെ കാണാം, വലിയൊരു കല്ല് പോലെയുള്ളത്. ഇതാ അല്ലെങ്കിൽ ഐഡാ എന്നൊക്കെ നമുക്ക് ഇതിന് വേണമെങ്കിൽ പറയാം. അമേസിംഗ് ഫാക്ട്: Uranus is the rolling planet in the solar system. While all the other planets spin like top, Uranus spin like the wheels of a vehicle. Uranus ആണ് solar system ത്തിലെ വെച്ച് തന്നെ roll ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്ലാനറ്റ്. മറ്റുള്ള പ്ലാനറ്റ്സുകളെല്ലാം പമ്പരം ചുറ്റുന്നത് പോലെ ചുറ്റുകയാണ്, യുറാനസ് മാത്രം ഒരു വണ്ടിയുടെ ചക്രം എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെയാണ് യുറാനസ് കറങ്ങുന്നത്. സോ യുറാനസ് ഈസ് ദ റോളിംഗ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം. വൈ ഓൾ ദ അതർ പ്ലാനറ്റ്സ് സ്പിൻ ലൈക്ക് ടോപ്പ്, യുറാനസ് സ്പിൻ ലൈക്ക് ദ വീൽസ് ഓഫ് വെഹിക്കിൾസ്.
If you are planning to go to Venus, don't forget that the sun rises in the west there. നിങ്ങൾ ആരെങ്കിലും വീനസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മ വെക്കണം, വീനസിലെ സൂര്യൻ ഉദിക്കുന്നത് വെസ്റ്റ് സൈഡിലാണ്. എർത്തിലെ ഈസ്റ്റ് സൈഡിലാണെങ്കിൽ വീനസിലെ വെസ്റ്റ് സൈഡിലാണെന്നുള്ള കാര്യം മറക്കരുത്. ഇൻ ദ മൂൺ സ്റ്റാർസ് ആർ വിസിബിൾ ഡ്യൂറിംഗ് ഡേ ടൈം ഓൾസോ. നിങ്ങളിപ്പോ മൂണിലേക്ക് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മൂണിലാണ് ഉള്ളതിനേക്ക് അവിടെ മുള്ള വെച്ചിട്ട് നമുക്ക് സ്റ്റാർസിനെ നക്ഷത്രങ്ങളെ പകലും നമുക്ക് കാണാനായിട്ട് സാധിക്കും, രാവിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ എർത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ സാധിക്കില്ല, നൈറ്റിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ അമേസിംഗ് ഫാക്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്, അതായത് ഫോർ എ സെലസ്ട്രിയൽ ബോഡി ടു ബി കൺസിഡേർഡ് ആസ് എ പ്ലാനറ്റ് ഇറ്റ് ഷുഡ് ഹാവ് സ്ഫെറിക്കൽ ഷേപ്പ് ഷുഡ് റിവോൾവ് അറൌണ്ട് ദ സൺ ആൻഡ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റാക്കിൾ ഫ്രീ ഓർബിറ്റ്. The celestial bodies which do not follow these conditions set by the International Astronomical Union IAU are called dwarf planet. அப்ப നമ്മൾ ഇത് പാർട്ട് 1 ൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. അതായത് ഒരു സെലസ്ട്രിയൽ ബോഡി, ഇപ്പോ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെലസ്ട്രിയൽ ബോഡി എന്നാണ് പറയാ. ഒരു സെലസ്ട്രിയൽ ബോഡിനെ ഒരു പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ ഒരു സ്ഫെറിക്കൽ, അതായത് സ്ഫെറിക്കൽ ആയിട്ടുള്ള ഷേപ്പ്, ഒരു റൗണ്ട് പോലത്തെയുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരിക്കണം. Should revolve around the sun. സണ്ണിന് ചുറ്റുമായിരിക്കണം അത് കറങ്ങേണ്ടത്. And should have its own obstacle free orbit. ആ ഓരോ പ്ലാനറ്റിനും, അതായത് പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്വന്തമായ ഒരു വഴി ഉണ്ടായിരിക്കണം, പാത്ത്. നമ്മൾ ആ പാത്തിനെയാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തമായ ഒരു ഓർബിറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സെലസ്ട്രിയൽ ബോഡിന് പ്ലാനറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ റൂൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ആണ്, അതായത് ഷോർട്ട് ഫോം പറയുകയാണെങ്കിൽ IAU. ഇതെങ്ങാനും ഏതെങ്കിലും ഒരു സെലസ്ട്രിയൽ ബോഡി, അതായത് പ്ലാനറ്റ് ആയിട്ടിരിക്കുന്ന ആ സെലസ്ട്രിയൽ ബോഡി തെറ്റിരിക്കുകയാണെങ്കിൽ ആ പ്ലാനറ്റിനെ നമ്മൾ ഔട്ട് ആക്കിയിട്ട് അതിന് വേറൊരു പേര് നൽകും, അതാണ് ഡ്വാർഫ് പ്ലാനറ്റ്. അപ്പോ ഈ റൂൾസ് IAU ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മൂന്ന് റൂൾസ്, അതായത് ഇറ്റ് ഷുഡ് ഹാവ് സ്ഫെരിക്കൽ ഷേപ്പ്, ഷുഡ് റിവോൾവ് അറൌണ്ട് ദ സൺ, ഹാവ് ഇറ്റ്സ് ഓൺ ഒബ്സ്റ്റാക്കിൾ ഫ്രീ ഓർബിറ്റ്. അപ്പൊ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ. ഇത് തെറ്റിക്കുകയാണെങ്കിൽ ഇവരെ പ്ലാനറ്റിൽ നിന്നും തട്ടിയിട്ട് ഡ്വാർഫ് പ്ലാനറ്റിലേക്ക് ആക്കും. ഇങ്ങനെ ഡ്വാർഫ് പ്ലാനറ്റിന്റെ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലൂട്ടോ എന്ന് പറയാം. കാരണം പ്ലൂട്ടോക്ക് സ്ഫെരിക്കൽ ഷേപ്പ് ഉണ്ടായിരുന്നു, സണ്ണിന് ചുറ്റുമാണ് കറങ്ങിയത്. പക്ഷേ അതിന്റെ മൂന്നാമത്തെ റൂള്, അതായത് ഹാവ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ്, അതിന് ഓർബിറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരിക്കൽ അത് അതിന്റെ പാത്ത് തെറ്റിച്ചിട്ട് നെപ്റ്റൂണിന്റെ പാത്തിലേക്ക് വന്ന് കറങ്ങി. അപ്പോ IAU അതിനെ പ്ലാനറ്റ് എന്ന് തന്നെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് ആക്കി. ഇവിടെ നമുക്ക് അതിന്റെ ബോക്സ് വന്നിട്ടുണ്ട്, ദി എക്സ്പെൽഡ് പ്ലൂട്ടോ. Pluto was considered a planet till very recently. അപ്പൊ ഈ സമയത്തൊക്കെ, അതായത് മുമ്പൊക്കെ പ്ലൂട്ടോനെ ഒരു പ്ലാനറ്റ് ആക്കിയിട്ട് കണക്കാക്കിയിരുന്നു, എന്നാൽ ഇപ്പോ കണക്കാക്കുന്നില്ല. ദ ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ IAU withdrew its status and declared Pluto as a dwarf planet in August 2006. അപ്പൊ ഓഗസ്റ്റ് 2006 ആ ഒരു സമയത്ത് പ്ലൂട്ടോ എന്ത് ചെയ്തു, നെപ്റ്റൂണിന്റെ പാത്തിലേക്ക് പോയത് കൊണ്ട് തന്നെ IAU അതിന്റെ സ്റ്റാറ്റസ്, അതായത് പ്ലാനറ്റ് എന്ന് പറഞ്ഞതിന്റെ സ്റ്റാറ്റസ് മാറ്റിയിട്ട് അതിനെ ഡ്വാർഫ് പ്ലാനറ്റ് എന്ന് പറഞ്ഞതിലേക്ക് മാറ്റി. അത് ഓഗസ്റ്റ് 2006. സച്ച് എ ഡിസിഷൻ വാസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് പ്ലൂട്ടോ ക്രോസസ് ദ ഓർബിറ്റ് ഓഫ് നെപ്റ്റ്യൂൺ ആൻഡ് റിവോൾവ്സ് അറൌണ്ട് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നെയിംലി ചാരം. അപ്പോ എന്താണെന്ന് വെച്ചാല്, നമ്മുടെ ഈ പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ പാത്തിലേക്ക് കടന്നിട്ട് അതിന്റെ സ്വന്തമായ സാറ്റലൈറ്റ്, അതായത് പ്ലൂട്ടോയുടെ സ്വന്തമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ആണ് ചാരം. ചാരോണ്ടൊപ്പം എന്ത് ചെയ്തു, കറങ്ങാണ് ചെയ്തത്. സോ ഇതുകൊണ്ടാണ് IAU പ്ലൂട്ടോനെ പുറത്താക്കിയത്. ഓക്കെ, സോ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്ലാനറ്റ്സ് ഇൻ ദ സോളർ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്, ദെൻ ഗലീലിയോ ഗലീലി ആൻഡ് ദ അതർ ഡിഫറെന്റ് മെമ്പേഴ്സ് ഇൻ ദ സോളർ സിസ്റ്റം സച്ച് ആസ് ആസ്ട്രോയിഡ്സ് ആൻഡ് ഡ്വാർഫ് പ്ലാനറ്റ്സ് ആൻഡ് അമേസിംഗ് ഫാക്ട്സ് in the solar system and what are the qualifications needed for a celestial body to become a planet and about the expelled Pluto. So namukku adutha class le veendum kaanam. Appo eppozhum parayunnathu pole ningalku ee video ishtayikkane theerchayum like cheyanum share cheyanum comment cheyanum onnine marakkarathu. Subscribe cheyathavarundengil devayum subscribe cheya, oppam
और बेल आइकन കാണും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്‌ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതായത് പാർട്ട് 3 ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ടാറ്റ ബൈ ബൈ സീ യു ബൈ